നമുക്കൊരു ആഗ്രഹം നമ്മളൊരു അമ്പലത്തിൽ പോകണം, അതായത് ഉൾക്കാട്ടിനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേര് കേട്ട അമ്പലം, ചിലപ്പോൾ എത്ര ദൂരമായാലും നമുക്ക് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. നമുക്ക് അവിടെ ചെന്ന് ദൈവത്തിനെ കാണണമെന്നുണ്ടാവും. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സാഫല്യങ്ങളൊക്കെ പറയണമെന്നുള്ളൊരു ഇതുണ്ടാവും. അതെ അതെ അതെ. അല്ല അതെന്താണെന്നറിയാമോ, ഈ ഉൾക്കാട്ടിനകത്തുള്ള ക്ഷേത്രങ്ങൾക്ക് പവർ കൂടുതലാണ് എന്നുള്ള ഒരു വിശ്വാസം പൊതുവാണ്. അപ്പോൾ അവിടങ്ങളിലേക്ക് പോകാനായിട്ട് സ്ത്രീജനങ്ങൾ അടക്കാതെ ഇവിടെ ഇപ്പം വരുന്ന സഹോദരങ്ങളാണ്, സഹോദരങ്ങൾ അതായത് ഭർത്താവും സഹോദരനും സഹോദരിയും ചേർന്ന് മറ്റൊരു സഹോദരിക്ക് ഒരു ചെറിയൊരു പണി കൊടുക്കുകയാണ്. അതിനായിട്ട് ഉൾക്കാട്ടിലേക്ക് അവർ വരികയാണ്. കാണാം. എവിടെ പോണോ സാറേ? എവിടെ പോണേ? അമ്പലത്തിൽ പോണോ സാറേ? അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇവിടെ 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 എഴുതാനും പറക്കാനും ആളുണ്ടോ അറിയാമോ? അതെ സാറേ, ഇന്നോട്ട് ഇത് പുതിയതാണോ? ഇവിടെ പുതിയ നിയമമില്ല, കോവിഡ് ഇവിടെ രൂക്ഷമാണ്. ഇവിടെ അമ്പലത്തിൽ പോണവരെല്ലാം പേരും ഡീറ്റെയിൽസ് ഒക്കെ. ഞാൻ ഇവിടെ തൊട്ടടുത്ത് അപ്പുറത്ത് താമസിച്ചിരുന്നാലും ദൂരെ താമസിച്ചിരുന്നാലും ഇവിടുത്തെ ഫോറസ്റ്റ് ഇവിടെ ഡീറ്റെയിൽ പറ. ഇത് അടുത്ത് താമസിച്ചിരുന്നാലും ദൂരെ താമസിച്ചിരുന്നാലും നീ പേരും ഡീറ്റെയിൽസും പറയാതെ നീ അങ്ങ് പോകാനാണ്. ഇവിടെ നിയമമാണ്, നിയമലംഘിച്ചാൽ എവിടെ പോയിരുന്നാലും അവിടെ പോയി 10-100 പേര് പോയി കയറിയാ എന്താ ഈ അവസ്ഥ? ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ട് പോയാൽ യാതെ പരിചയമുണ്ടെങ്കിലും പേര് പറ. ഡേയ്, നിന്റെ വണ്ടി കൊണ്ടുപോകാൻ പറ്റൂല എന്ന് നേരത്തെ പറഞ്ഞു. നീ ഇവിടെ എവിടെയും വണ്ടി ഇട്ടാ മതി, കേട്ടാ. തിരിച്ചു വരുമ്പോഴായിട്ട് കൊണ്ടുപോവാ. അർച്ചന നീരാഞ്ജന നീരാഞ്ജന സാധനം വാങ്ങിച്ച നാരങ്ങ ഒക്കെ മേടിച്ചു. ഇല്ല, മേടിച്ചില്ല. പിന്നെ അർച്ചന ചെയ്യാം. ഭർത്താവിന്റെ ദീർഘായുസിന് വേണ്ടി ചെയ്യുന്നവരുടെ പൂജകളും പിള്ളേരുടെ വേണ്ടിയിട്ടുള്ള പൂജകളും അങ്ങനെ കുറെ ഉണ്ട്. ചൊവ്വാഴ്ച ഉണ്ട്. ചൊവ്വാഴ്ച ചൊവ്വൻ വെള്ളിയോട് അമ്പലം തുറക്കുന്നു. എല്ലാ ദിവസങ്ങളും തുറക്കത്തില്ല. ഇന്ന് വിഷു തലേദിവസം സ്പെഷ്യൽ പൂജ. ൂടെ വരാം, പക്ഷെ ഒരു 5-6 കിലോമീറ്റർ കാട്ടിനകത്തൂടെ നടക്കണം. കുറച്ചു രൂക്ഷമായ സ്ഥലമാണ്. അങ്ങോട്ട് പോണ്ട, അവിടെ അവിടെ നിന്നോ ചാടരുത്. ഇങ്ങോട്ട് വാങ്ങുന്നത് അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകണ്ട, അവിടെ നിൽക്കില്ല. ചേട്ടാ, അവിടെ മുകളിൽ വന്ന് ഒന്ന് രണ്ട് ഗാർഡിനെ നിർത്തിക്കൂടെ? എന്തിനാണ്? അവരറിഞ്ഞില്ലല്ലോ ഇന്ന് അമ്പലത്തിൽ ഉത്സവം എന്ന് അറിഞ്ഞൂടെ? ഉത്സവത്തിന് ഇനി അങ്ങനെ ഉത്സവത്തിലോട്ട് പോകും. നിങ്ങൾ ഉത്സവത്തിന് പോകാമെന്നോ? പിന്നെ അല്ലാതെ ഇതൊക്കെ ചോദിച്ചിട്ട് വേണ്ട വരാൻ? എന്ത്, നിങ്ങൾ ആര് പറഞ്ഞിട്ട് കൂടി കറി വന്നത്? കോലോടി ഇറങ്ങിയിട്ടുണ്ട്. Thank you.
ചേട്ടാ, ഇതൊക്കെ നേരത്തെ ഈ ഉത്സവത്തിന് ഇതാ നിങ്ങൾക്ക് അത് നോക്കേണ്ട കാര്യമല്ലേ. അവിടെ ഒന്നിനെ കണ്ട് ഇപ്പഴല്ലേ വിളിച്ചു പറഞ്ഞത്? പടക്കമൊന്നുമില്ലേ? പടക്കം നിങ്ങൾ എപ്പോഴാണ് പറഞ്ഞത്? നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾ എന്താ എന്തോ വിചാരിക്കുന്നത്? ഈ പടക്കം കൊണ്ട് നടക്കണ്ടേ? പടക്കം കൊണ്ട് ചേട്ടനോട് ഇവിടുന്ന് ഉത്സവം ഗവൺമെന്റ് ചോദിച്ചോളൂ. നിങ്ങളുടെ ജീവൻ ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ സമയത്തിന് പിടിച്ചോളൂ. നിങ്ങൾ രക്ഷപ്പെട്ടു. അവര് രക്ഷപ്പെടുത്തുന്നില്ല. അതല്ല, നമ്മുടെ ജീവന് വിലയില്ലേ? നമ്മള് ജീവൻ സോറി, മര്യാദക്ക് നിൽക്കാൻ പറ. പ്ലീസ് പ്ലീസ് ദേവി, ഞാൻ എന്റെ കറക്റ്റ് കൃത്യം നിർവഹിച്ചോളാം. അയാളെ കരടി തിന്നോളും. കരടിയെ കൊണ്ടുവന്ന് നോക്കടാ. ഞാനിത് മനസ്സിലാണോ നിനക്ക്? ചേട്ടാ, ഞങ്ങള് കൊച്ചും കുട്ടികളൊക്കെ ഉള്ളതിനും ദേവി പിന്നെ അവൻ പറയണേ ന്യായമാണ്. കരടി ഉണ്ടെന്ന് സൂക്ഷിക്കാന്ന് പറഞ്ഞ ഒരു ബോർഡെങ്കിലും ഇവിടെ. പിന്നെ ഇവ മാറി കാട്ടില് ഇവര് കാട്ടില തീറ്റിയാക്ക. അവന്മാരെ വാരി നിന്റെ മനസ്സേരിപ്പിച്ചിരിക്കണം. മനസ്സേരി മനസ്സിലായ? നിന്റെ ഈ കുരുത്തര മനസ്സ് ഫോറസ്റ്റ് ഓഫീസേഴ്സിനാണ് നിന്റെ അടക്കം തോന്നി. ചേട്ടാ, സോറി ചേട്ടാ. എന്താ സോറി? ഇങ്ങനെയൊക്കെയാണ് അവളുടെ ആൾക്കാരാണ്. നിങ്ങളുടെ കുടുംബക്കാരാണ്?
അവന്റെ ശരീരം തീറ്റിക്കും. അയ്യോ ചേട്ടാ 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 ചേട്ടാ, അയാളെ അതോടെ ഞാൻ പറയാന്നുള്ള ഒന്നും ചെയ്യിക്കല്ലെന്ന് പറയാട്ടെ. നമ്മള് പറഞ്ഞ അയാളെ മനസ്സിലാക്കാൻ ചേട്ടാ, അവന്റെ സമയത്തിന് വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ നീ രക്ഷപ്പെടാ. നാലുപേര് അപ്പുറം അപ്പുറം കൂടെ നിക്കുന്നത് ഏതർത്ഥത്തിലാ? നന്ദി ഉണ്ടാടാ, രണ്ട് അക്ഷരം വേണടാ. നന്ദി എന്ന് പറഞ്ഞ താനും കൂടെ മനസ്സിലാക്കണ്ടോ? നേരത്തെടാ മനസ്സിലാക്കേണ്ടത്. മൂന്ന് കരടി ഇറങ്ങിയത് എനിക്ക് ഇൻഫർമേഷൻ വന്ന് ഞാൻ ഓടി വന്നപ്പോ നിങ്ങളെ നാലുപേരെ കണ്ട്. അവിടെ കയറി ഇവിടെ കയറുന്നത് നാലുപേരെ നാല് താക്കി ഞാൻ ഇവിടെ രണ്ടുപേരെ രക്ഷപ്പെടുത്തിയിട്ടാണ്. കരടി നിന്റെ ശരീരം തിന്ന് തീർക്കണോടാ മന്ദ ഗണേശ. എനിക്കറിയാം, മനസ്സിലായോ? അങ്ങനെ എന്റെ ആഹാരം നിന്റെ ശരീരം എന്റെ ശരീരം നിന്നെ കൊണ്ട് തീറ്റിപ്പിനെ കാണണോടാ. ഈ കരടി നിന്നെ തീരണെ കണ്ണുകൊണ്ട് കാണണോടാ. ഇങ്ങനെ പലരെ ഞാൻ തീറ്റിപ്പിച്ചിട്ടാ എന്റെ അടുത്ത് നീ കാണിച്ചോണ്ടല്ലോ. ആരെങ്കിലും വിളിച്ച് ഇതിനകത്തൊക്കെ മാറ്റ്. ഒന്ന് ഞങ്ങൾക്ക് തിരിച്ചു പോയാ, ഇനി ആ ശമ്പളത്തിലൊന്നും പോണ്ട. ഞങ്ങൾ തിരിച്ചു അങ്ങ് പോണം. അവന്റെ അടുത്ത് സോറി പറയാം. ആര് നീ? പൊന്നി ചേട്ടാ, നിങ്ങൾ ഈ സോറി നിക്കാതെ എങ്ങനെയെങ്കിലും ഞങ്ങൾ താഴെ ഇറക്കാൻ നോക്ക്. അത് കോംപ്ലക്സ് അല്ല, എന്റെ ഈഗോ അല്ല. പക്ഷെ അവൻ ഒരു ബന്ധമില്ലാത്ത കാളെന്താണെന്ന് അറിഞ്ഞിട്ട് ഈ വായി നോക്കി. എന്റെ പൊന്ന് ചേട്ടാ, ഇത്ര ഇങ്ങനെ നിക്കുന്ന അവസ്ഥയെ പോലെ നിങ്ങൾ ബഹളം കൊണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്റെ പൊന്നെ ചേട്ടാ, ഒന്ന് നിർത്തേ. നിങ്ങൾ രക്ഷപ്പെടുത്തി കാര്യമില്ല, എന്റെ അടുത്ത് അവന്റെ കൂടെ നിങ്ങൾ നിക്കണത്. നിങ്ങൾ വാടി കയറാത്ത ഇങ്ങോട്ട് വന്നു പോരെ. എങ്ങനെ പെട്ടത്? അതൊരു ആപത്തട്ടകല്ല്. ഇപ്പൊ എന്റെ കൂട്ടത്തിൽ വന്ന് അവനാണ് അവരുടെ അടുത്ത് കേറാൻ പറ്റുമോ എനിക്ക്? നിങ്ങക്കൊരു മനസാക്ഷി കോംപ്ലക്സ്. ഞാൻ ഒറ്റക്ക് നിങ്ങളെ വിളിച്ചോണ്ട് വന്നിട്ട് നിങ്ങൾ ഇപ്പൊ പറയണത് മര്യാദയാണ്? ഒരു കരടിയുടെ പേരിൽ ഞാൻ അവന്റെ അടുത്ത് മാപ്പ് പറയണോ? കഷ്ടമാണ്. അല്ല പറയണോ, കരടിയുടെ പേരിൽ ഞാൻ അവന്റെ മാപ്പ് പറയണോ? ഇതോ അവിടെ കാലുകാലിക്കല്ലേ, പിന്നെ ഇവിടെ മാത്രം എന്ത് കരടി?
ഇവിടെ ഇപ്പൊ ഇല്ല, ഞാൻ അങ്ങോട്ട് വരാം. എന്നെ കരടി തിന്നാലും വേണ്ടില്ല. അയാൾ ഇന്ന് കരടി തിന്ന് തീർക്കും, അത് ഉറപ്പാ. കേട്ടാ അങ്ങോട്ടെ. നിങ്ങൾ എങ്ങനെ കേറിയത്? അയ്യോ എനിക്ക് വയ്യാണ്ട്. ഇന്നത്തെ എപ്പിസോഡ് തിരുവനന്തപുരത്ത് തന്നെ ഉള്ള കരിമ്പുംകാല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ കരിമ്പുംകാല നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ സബ്ജക്റ്റ് ഈ ലെവലിലൊക്കെ ആയത്. അതല്ല, നമ്മൾ എപ്പിസോഡ് പ്ലാൻ ചെയ്ത ഒരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം തന്നെ നമുക്ക് വേണമായിരുന്നു. അതിനെ നമ്മുടെ കുഞ്ഞുമോനെ സമീപിച്ചപ്പോൾ, നമ്മൾ ഷിജുമോൻ്റെ അടുത്താളാണ് കുഞ്ഞുമോൻ. കുഞ്ഞുമോൻ തന്നെ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ പലരും ഈ ക്ഷേത്രങ്ങൾ, അതായത് ഈ പേര്, എന്തെങ്കിലും ഒരു പേര് പറഞ്ഞിട്ട് ഇങ്ങനെ ഉൾക്കാട്ടിനകത്തൊരു ഭയങ്കര ക്ഷേത്രമുണ്ട്, അവിടെ ചെന്ന് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടാണ് സഹോദരൻ, രണ്ട് സഹോദരി, ഒരു സഹോദരനും ഒരു സഹോദരിയും കൂടെ ചേർന്നിട്ട് മറ്റൊരു സഹോദരിക്ക് പണി കൊടുത്തു. അതായത് അരുണും അശ്വതിയും ചേർന്ന് അശ്വിനിക്ക് പണി കൊടുത്തു. അപ്പോൾ ഈ വീട്ടിലിങ്ങനെ പറഞ്ഞപ്പോൾ ക്ഷേത്രത്തിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് തോന്നി? ക്ഷേത്രങ്ങളിലൊക്കെ പോകാറുണ്ട്? പോകാറുണ്ട് ഇങ്ങനെ. അതായത് പേര്, ഇങ്ങനെ ഒരു പേര് കേട്ടൊരു ക്ഷേത്രമുണ്ട്, അവിടെ പോകണം. ഇതിനു മുമ്പ് ഇത് കേട്ടിട്ടില്ലേ? കേൾക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കിയ പേരല്ലേ. അല്ല, വളരെ പ്രശസ്തമായ മറ്റൊരു ക്ഷേത്രമുണ്ട്, അത് കുഞ്ഞുമോൻ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ വേട്ടക്കൊരു മകൻ ക്ഷേത്രം ഇവിടെ അടുത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ഷിബു, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുകൂട്ടൻ, ഇവരുടെയൊക്കെ നല്ലവുമായിട്ടുള്ള സഹകരണം ഉണ്ടായിരുന്നു. ജിജിപ്പിള്ളയുടെ സഹകരണം ഉണ്ടായിരുന്നു, പിന്നെ ഷിജുമോൻ്റെ സഹകരണം ഉണ്ടായിരുന്നു. എല്ലാവരും എടുത്ത് പറയുന്ന കാര്യം, ഇങ്ങനൊരു സബ്ജക്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ നമ്മൾ ബന്ധപ്പെടേണ്ടി വരും. രാവിലെ വന്ന് നമുക്കത് ഒരുപാട് കാര്യമുണ്ട് ഇതിനകത്ത്. അല്ലാതെ ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്, മനസ്സിലായി കാണും. നമ്മളെ മേക്കപ്പ് ബാബുണ്ടാണ് മെയിൻ ആക്ടർ. ടൈമിംഗ് തെറ്റിയിരുന്നെങ്കിൽ മൊത്തം പാളിയാണ്. ശരിക്കും പറഞ്ഞാല് ഈ പലവർക്കും ഇതേപോലെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇതേപോലെ ഡ്രസ് ഇട്ട് കൊടുക്കും. ഇതിനകത്ത് നിന്ന് വെന്തുരുകുന്നത് എങ്ങനെയാണെന്ന് ഇന്ന് ശരിക്കും മേക്കപ്പ് മാൻ മനസ്സിലായി. എന്ത് തോന്നി ഇങ്ങനെ? ഇപ്പോൾ നമ്മൾ ഒരു ക്ഷേത്രത്തിലെ ഈ ഉച്ചയ്ക്കൊക്കെ ഏതെങ്കിലും അമ്പലം ഇതേപോലെയൊക്കെ തുറന്നു വെക്കും, ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെ. കുടുംബത്തിലെ എല്ലാവരും കൂടെ ചേർന്നുള്ള പണിയായിരുന്നു. ഈ നമ്മളൊരു കരടിയെ കണ്ട, നമ്മളൊരു പൊക്കത്തിൽ കയറി. ശരിക്കും പറഞ്ഞാൽ കരടി ഏത് പൊക്കത്തിലായാലും കൂടെ കയറി വരുന്ന സാധനമാണ് ആണ്. അപ്പോൾ ഈ കരടിയുടെ മുമ്പ് എടുത്ത് ചാടാൻ പോയാൽ രണ്ടപകടമാണ്, മനസ്സിലായാ? താഴെ വീണതും പോയിട്ട് മറ്റത് കരടി ഒന്ന് പഠിച്ചിട്ട്. അല്ല, ഇങ്ങനെ എന്ത് എന്ത് ഫീൽ ചെയ്തു? അയ്യോ, പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്തില്ല, എനിക്കൊന്ന് കണ്ണില് മൊത്തം ഇരുട്ടേറി വന്നോ. അപ്പോ എന്തായിരുന്നാലും വളരെയധികം സന്തോഷം. അതുപോലെ ഒരു എടുത്തു പറയാത്ത ഒരു കാര്യം, ഇന്ന് വളരെ അധികം ബുദ്ധിമുട്ടി, അതായത് ഇന്ന് അദ്ദേഹത്തിന് ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതെല്ലാം മാറ്റി നിർത്തിയിട്ടാണ് കുഞ്ഞുമനടക്കം ഇവിടെ വന്ന് നമ്മുടെ ഈ എപ്പിസോഡിന് വേണ്ടി സഹകരിച്ചത്. അവർക്ക് ഒരിക്കൽ കൂടി കമ്മുദി ടിവിയുടെ നന്ദി അറിയിക്കുകയാണ്. ഇനി
നല്ല സന്തോഷവോടും കമുദി ടിവിയുടെ സമ്മാനങ്ങൾ വരികയാണ്. സന്തോഷവോടും സ്വീകരിക്കുക. സ്വപ്ന സിൽസ് ആൻഡ് സാരീസ് എരമെല്ലൂർ നൽകുന്ന സമ്മാനം, സെല്ലുലർ സിറ്റി നെയ്യാറ്റിങ്കര നൽകുന്ന സമ്മാനം, മെൻസ് വേൾഡ് ബാലാമൂരം ആൻഡ് നെയ്യാറ്റിങ്കര നൽകുന്ന സമ്മാനം, തീർത്ഥം ജുവലേഴ്സ് പെരിങ്കടവിള നൽകുന്ന സമ്മാനം, അറഫ ഗോൾഡ് നെടുമങ്ങാട് നൽകുന്ന സമ്മാനം, കൊല്ലം സുപ്രീം ഗോൾഡ് കവറിംഗ്സ് നൽകുന്ന സമ്മാനം, സ്വപ്നസുന്ദരമായ സുഗന്ധിക്ക് ഫോർ വിഷ് മാട്രസ് നൽകുന്ന സമ്മാനം, പ്രിൻസ് പട്ടുപാവടകൾ നൽകുന്ന സമ്മാനം, ഗേ ലണ്ടൻ ടീഷർട്സ് ഫോർ ജെൻസ് ആൻഡ് ബോയ്സ് നൽകുന്ന സമ്മാനം, സീസൺ കറി മിക്സസ് നൽകുന്ന സമ്മാനം, സനൂജ് എന്റർപ്രൈസസ് കുളവിക്കോളം നെടുമങ്ങാട് നൽകുന്ന സമ്മാനം. അശ്വിനി, എന്തായാലും അമ്പലത്തിലേക്ക് വന്നാണ് ഞങ്ങൾ 6 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പൊ ഏതാണ്ട് ഒരു 3:30-4 മണി ആവാൻ പോകുന്നു. അപ്പൊ ഇനി എന്തായാലും ഇവിടെ ആ ക്ഷേത്രം, ഞങ്ങൾ പറഞ്ഞ ക്ഷേത്രമുണ്ട്, വേട്ടയ്ക്കൊരു മകൻ എന്ന ക്ഷേത്രത്തിൽ പോകണം. പോയി തൊഴുതിട്ട് വീട്ടിൽ പോയാൽ മതി. എന്തായാലും അതിനുവേണ്ടി ഇറങ്ങിയല്ലേ, അത് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇനി കരടികളെല്ലാം ഞങ്ങൾ പറഞ്ഞ് എല്ലാം കൂട്ടിനകത്താക്കിയിട്ടുണ്ട് കേട്ടാ. ഏ, അപ്പോൾ എന്തായിരുന്നാലും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു. പുതുമയുള്ള വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ. ഓ മൈ ഗോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ ഓ മൈ ഗോഡ് കൗമുദി ടിവി, കേരള കൗമുദി ബിൽഡിംഗ്, പേട്ട, തിരുവനന്തപുരം 6950024. മൊബൈൽ 9946103928. കണ്ടല്ലോ, ഇതേപോലെ നിങ്ങൾക്ക് ആരെയെങ്കിലും പ്രാങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക. ഞങ്ങളുടെ മെയിൽ ഐ ഡി omgkaumudi@gmail.com. ഞങ്ങളുടെ ഗോസ്റ്റിംഗ് കട്ടസി മെൻസ് വേൾഡ് ബാലരാമപുരം.